ബിച്ചേട്ടാ നമസ്കാരം. സംഘി ക്യാമ്പൊക്കെ ആകെ നമസ്കാരം. ശോകമൂകമാണ്. ഒരു രക്ഷയില്ല. നരേന്ദ്രമോദി 400 സീറ്റിൽ അധികാരത്തിൽ എത്തുമെന്ന് പറഞ്ഞിട്ട് എല്ലാ നടപടലും തേഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. നരേന്ദ്രമോദി തന്നെ അവിടെ കിടന്നുകൊണ്ട് നമ്മുടെ യോദ്ധയിലെ ജഗതി പറയുന്നത് പോലെ, അയ്യോ ആരോ എന്റെ കാല് വാരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ബിച്ചേട്ടൻ നേരത്തെ പറഞ്ഞതാണ് ഇത്ര ഇത്രക്ക് ഇത്ര സീറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്നെങ്കിലും നമുക്ക് കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ട ഈ സമയത്ത് എന്ത് പറ്റി ഉത്തർപ്രദേശിന്? കാരണം അയോധ്യ എഫക്ട് ഒക്കെ അതിഭീകരമായിട്ട് അലയടിച്ച് ആഞ്ഞടിച്ച് ഇപ്പൊ നരേന്ദ്രമോദിയെ 400 സീറ്റിലേക്ക് എത്തിക്കുമെന്ന് പറഞ്ഞാണോ? കാരണം ഉത്തർപ്രദേശ് ഹിന്ദി ഹൃദയഭൂമിയാണ്. അവിടെ വെറും 63 സീറ്റാണ് BJP പിടിക്കാൻ പറ്റിയത്. കഴിഞ്ഞ തവണ 63 സീറ്റ് പിടിച്ചിരുന്നു. യോഗി ആദിത്യനാഥ് 80-ൽ 80 കിട്ടുമെന്ന് പറഞ്ഞതാണ്. യോഗിയാണോ കാലു വാരിയത്? അല്ല ധനുഷ, ഇത് നമ്മൾ ഉത്തർപ്രദേശിന്റെ പൊളിറ്റിക്സ് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഒരു വിഷയം തന്നെയാണ്. കാരണം ഉത്തർപ്രദേശ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രപതി ഭരണത്തിന് വിധേയമായ ഒരു സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് അവിടെ രാഷ്ട്രപതി ഭരണം വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും 5 കൊല്ലം തികയ്ക്കാത്ത ഒരു സർക്കാരാണ് ഉത്തർപ്രദേശിൽ ഏതാണ്ട് അഖിലേഷ് യാദവ് ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. BJP തന്നെ പലവട്ടം അവിടെ 1 വർഷവും 1.5 വർഷവും ഒക്കെ, ഞാൻ അവിടെ UPയിൽ പോകുന്ന സമയത്ത് രാജ്നാഥ് സിംഗ് 1 വർഷം ഭരിച്ച സമയമാണ്, 2001 തോന്നുന്നു ആ ഒരു സമയത്ത്. അപ്പോ അവിടെ അങ്ങനെ ഒരു സുസ്ഥിരമായ ഒരു സർക്കാർ ഇല്ലായിരുന്നു. എന്തുകൊണ്ടാണ് ഈ സർക്കാരുകൾ പെട്ടെന്ന് നിലംപതിക്കുകയും പിന്നീട് ഈ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയും ചെയ്യേണ്ടി വന്നൊരു സാഹചര്യം എന്ന് നമുക്ക് ആലോചിക്കാനുള്ളതേ ഉള്ളൂ. കാരണം അതിന് പ്രധാനപ്പെട്ട പ്രശ്നം ജാതീയപരമായി തന്നെ ഉള്ള പ്രശ്നങ്ങളായിരുന്നു. അവിടെ ആരെയും ഈ ഉത്തർപ്രദേശിൽ ഒരു സർക്കാരിനെ ആരും പിരിച്ചുവിട്ടിട്ടുള്ളതല്ല, പകരം അവിടെ സ്വയം തന്നെ അവർ ഇല്ലാതായി പോയിട്ടുള്ള സർക്കാരുകളാണ്. പിരിച്ചുവിട്ടപ്പെടാറുള്ളത് കല്യാൺ സിംഗിന്റെ ആ ഒരു സർക്കാർ മാത്രമല്ല, അയോധ്യ ഇഷ്യൂ ആയി ബന്ധപ്പെട്ട്. ഇത്തവണത്തെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത 2017 BJP പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു നിയമസഭയിൽ BJPക്ക് ഉത്തർപ്രദേശ് കിട്ടിയത്. വലിയ സീറ്റോടുകൂടി BJP അധികാരത്തിൽ വരും. അവിടെ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം, ഏത് രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും അവിടെ ഈ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് വലിയ തലവേദന തന്നെയാണ്. ഇപ്പോൾ ഒരു പിന്നോക്കക്കാരനാണ് മുഖ്യമന്ത്രിയായി വരുന്നതെങ്കിൽ മറ്റുള്ള സമുദായങ്ങൾ ഇവർക്കെതിരാണ്. യാദവനാണ് വരുന്നതെങ്കിൽ ദളിത് ഉൾപ്പെടെയുള്ള വിഭാഗം ഇവർക്കെതിരാണ്. ബ്രാഹ്മണനാണെങ്കിൽ മറ്റുള്ളവർ എതിരാകും, ഇനി മറ്റുള്ളവർ വന്ന മുന്നോക്കക്കാരെതിരാകും. ഇതിനൊരു മാറ്റം വരുത്താനായിട്ടാണ് ഒരു സ്വാമിയായ യോഗി ആദിത്യനാഥിനെ അവിടെ കൊണ്ടുവരുന്നത്. ആദ്യത്തെ 2017 തൊട്ട് 2022 വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. 2022 ആയപ്പോഴേക്കും BJP അവരുടെ ഒരു സ്ട്രാറ്റജി ഒന്ന് മാറ്റിപ്പിടിച്ചു. അതായത് ജാതിക്കോട്ടകളെ തകർത്തുകൊണ്ട് ഈ സമുദായ നേതാക്കളെല്ലാം ഒന്ന് അകറ്റി നിർത്തിക്കൊണ്ട്, കാരണം അവരുടെ സമുദായത്തിനും ജാതിക്കുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. 426 രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടികളുണ്ട്. ഈ പാർട്ടികളൊക്കെ പലതും നമ്മൾ പേര് കേട്ടിട്ടില്ലെങ്കിലും ആ സ്ഥലത്ത് 1000 വോട്ട് 2000 വോട്ടിന്റെ ഒക്കെ പിൻബലമുള്ള രാഷ്ട്രീയ പാർട്ടികളാണ്. അത്തരം പാർട്ടികൾ വരാൻ കാരണം ഈ സമുദായമാണ്. അനവധി ചെറുതും വലുതുമായ സമുദായം, സമുദായത്തിനുള്ളിൽ തന്നെ ഉപസമുദായങ്ങൾ, ജാതികൾ, ഉപജാതികളൊക്കെ ഉള്ളതാണ്. ഇവിടെ സാധാരണ അവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇപ്പോൾ ബ്രാഹ്മണനാണ് എങ്കിൽ അതിന് താഴെ ഒരു ദളിത് ഉപമുഖ്യമന്ത്രി, ഒരു യാദവ ഉപമുഖ്യമന്ത്രി, അതിന് താഴെ പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം ഈ ജാതി അടിസ്ഥാനത്തിൽ വിഭജിച്ചു കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായി. പക്ഷെ 2022 വന്നപ്പോൾ BJPക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് വന്നു. അതായത് ഈ ജാതി സമവാക്യങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ല, അതുകൊണ്ട് ജാതികളൊക്കെ ഒരു കൈ അകലത്തിൽ അവർ നിർത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാനപ്പെട്ട, അത് ഒരു തരത്തിൽ പറയാൻ നല്ലത് എന്ന് പറയാൻ പറ്റും. കാരണം ഈ ജാതീയ വോട്ട് ബാങ്കുകളെ മാറ്റാൻ, കാരണം അവന് അതിനവർക്ക് ഒരു ഒരു പ്രചോദനം ലഭിച്ചത് മറ്റു പല സംസ്ഥാനത്തും അവരത് നടത്തി വിജയിച്ചു. അപ്പൊ അത് UPയിൽ നടത്താൻ ശ്രമിച്ചു. അപ്പോൾ മുതലാണ് യോഗി ആദിത്യനാഥിന്റെ ജാതി തെറയാനായിട്ട് അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വം ശ്രമിച്ചു തുടങ്ങിയത്, മറ്റു പാർട്ടികളും BJPയിൽ ഉള്ള പാർട്ടികളും ഒക്കെ. അപ്പോഴാണ് ഈ താക്കൂർ എന്ന് പറയുന്ന താക്കൂർ രാഷ്ട്രീയം, കാരണം ഈ യോഗി ആദിത്യനാഥ് നമ്മൾ പറയാൻ പാടില്ല ശരിക്കും, കാരണം അദ്ദേഹം സ്വാമിയാണ്, സ്വാമിമാരുടെ ജാതി ആരും തിരക്കാനില്ല എങ്കിൽ പോലും ഉത്തർപ്രദേശ് പോലെ ജാതി രാഷ്ട്രീയത്തിൽ സന്യാസിയാണ്. അപ്പം ഈ ഉത്തർപ്രദേശ് പോലെ ജാതി രാഷ്ട്രീയത്തിൽ തന്നെ മുൻപോട്ട് പോകുന്നവർ അതിന്റെ താക്കൂർ രാഷ്ട്രീയത്തിലേക്ക് തിരിഞ്ഞു. അവിടെ ബ്രാഹ്മണരും രജപുത്രരും ആദ്യ സമയത്ത് തഴയപ്പെട്ടു എന്നൊരു വലിയ വികാരം അവിടെ നിൽക്കുന്നു. ഇപ്രാവശ്യത്തെ നമ്മൾ അവരുടെ സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വലുതായിട്ട് ബ്രാഹ്മൺ സമുദായം ചെറുതല്ല ഉത്തർപ്രദേശ് സംബന്ധിച്ച്. യാദവ വോട്ടുകളോട് ഒപ്പം തന്നെ നിൽക്കുന്ന 10.5% ഉണ്ട്, അതിന് തൊട്ട് അടുത്ത് മാത്രമേ യാദവ സമുദായം ഉള്ളൂ. അപ്പൊ ബ്രാഹ്മണ സമുദായം അവിടെ ചെറുതല്ല. അപ്പോ അവർക്ക് സീറ്റ് അധികം നൽകിയിട്ടില്ല, ഇല്ലെങ്കിൽ സീറ്റ് കുറച്ചിട്ടുണ്ട്, രജപുത്രർക്ക് ഇതുണ്ട്. ഇതെല്ലാം ആ BJPക്ക് ഉള്ളിൽ തന്നെയുള്ള ഒരു വലിയ പ്രശ്നമായി നിന്നു. ഒന്ന്, രണ്ടാമത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP 400 സീറ്റ് ലഭിച്ചു കഴിഞ്ഞാൽ BJP അവിടുത്തെ സംവരണം എടുത്തുകളയും, അതായത് ഈ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ സംവരണം എടുത്തുകളയും എന്നുള്ള പ്രതിപക്ഷത്തിന്റെ ഒരു പ്രചരണം. ഈ രണ്ട് കാര്യങ്ങളാണ് അവിടെ ശരിക്കും, അതായത് ഒന്ന്, ഒരു ഒരു പ്രതിപക്ഷത്തിന്റെ ഇങ്ങനെയുള്ള ആരോപണത്തെ ശക്തമായ മുൻകാലങ്ങൾ ഈ പറയുന്ന BJP ഒറ്റക്കെട്ടായി എതിർത്തിരുന്നെങ്കിൽ ഇത്തവണ ആ ഒറ്റക്കെട്ടായി എതിർക്കാൻ BJPയുടെ പലരും ഇല്ലായിരുന്നു. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോൾ റായ്ബറേലിയുടെ കാര്യം ഞാൻ പറഞ്ഞു, റായ്ബറേലിയിൽ അമിത്ഷാ വിളിച്ച യോഗത്തിന് പോലും BJPയുടെ MLA എത്തിയിരുന്നില്ല. മറ്റൊന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ഈ രാജ്യത്ത് BJP RSSന്റെ സഹായം ഇല്ലാതെ തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് പരസ്യമായിട്ട് പറയാൻ JP നദ്ദയ്ക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല.
ജെ പി നദ്ദ പറഞ്ഞു, ഞങ്ങൾ ഇത്തവണ ആർ എസ് എസിന്റെ സഹായമില്ല, ഞങ്ങൾ ഒറ്റയ്ക്കാണ് പോയത്. ഈ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങളിൽ ആർ എസ് എസ് അല്ല, വിശ്വഹിന്ദു പരിഷത്താണ് ഈ ബി ജെ പിയുടെ ഇലക്ഷൻ കൺട്രോൾ മുഴുവൻ ചെയ്തത്. വീട് വീടാന്തരം അല്ല, അങ്ങനെ പണി കൊടുത്തു എന്നുള്ളതല്ല, അവരെ മാറ്റി നിർത്തുമ്പോൾ അതിൻ്റെതായ ഒരു തിരിച്ചടി സ്വാഭാവികമായി ഉണ്ടാകും. അതായത് ഇപ്പോൾ ഉത്തർപ്രദേശ് ഉണ്ടെങ്കിൽ വലിയ സംസ്ഥാനത്ത്, ഞാനൊക്കെ അവിടെ പോയിട്ടുള്ളതാണ്, ഈ 2022 ഞാൻ പോയിട്ടുണ്ട്. എനിക്കറിയാം അവിടെ പല മേഖലയിലും ബി ജെ പിക്ക് കടന്നു കയറി ചെല്ലാൻ കഴിയാത്ത മേഖലകളുണ്ട്. ഇവിടങ്ങളിലൊക്കെ ഈ ലഘുലേഖകൾ ഉൾപ്പെടെയൊക്കെ എത്തിക്കുന്നത് ഈ ആർ എസ് എസിന്റെ കേഡർ, ആർ എസ് എസ് എന്നല്ല ഞാൻ പറഞ്ഞത്, അവിടെ വിശ്വഹിന്ദു പരിഷത്ത്. കാരണം ആർ എസ് എസ് എല്ലായിടവും സജീവമല്ല, വിശ്വഹിന്ദു പരിഷത്തിന്റെ കേഡർമാരാണ് പലയിടത്തും കടന്ന് ചെല്ലുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇത്തവണ അവരിൽ ഒരാളെ പോലും അടുപ്പിക്കാതെ ബി ജെ പി ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു നിലപാട് ബി ജെ പി എടുത്തിരുന്നു. കേന്ദ്ര നേതൃത്വം എടുത്തതാണ്, സംസ്ഥാന നേതൃത്വം, കേന്ദ്ര, അത് എല്ലായിടത്തും ഉണ്ട്, രാജ്യത്ത് എല്ലായിടത്തും ആ ഒരു നിലപാടിലേക്കാണ് അവർ പോയത്. അല്ലാതെ അവരുമായിട്ട് ഒരു പിണക്കമല്ല. കാരണം സ്വാഭാവികമായും സംഘപരിവാറിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ മറ്റ് ക്ഷേത്രീയ സംഘടനകളുണ്ട്, വിശ്വഹിന്ദു പരിഷത്ത്, ബി എം എസ്, അവരൊക്കെ സ്വതന്ത്രമായി തന്നെ മുമ്പോട്ട് പോകുന്നവരാണ്, സ്വന്തം കാലിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ബി ജെ പി അങ്ങനെ കാലിൽ നിൽക്കാൻ പ്രാപ്തരായി എന്ന് ബി ജെ പിക്ക് തോന്നുകയും എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആർ എസ് എസിന് ഒരു നിലപാടെടുക്കുകയും കൂടെ ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് അത് ഈ പ്രചരണത്തിൽ നിഴലിച്ചിരുന്നു ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ അവസാന സമയങ്ങളിലൊക്കെ, അവസാന ദിവസങ്ങളിലൊക്കെ, ഇലക്ഷൻ തൊട്ടുമ്പോൾ അവസാന ദിവസങ്ങളിലൊക്കെ ഈ അമിത്ഷാ ഉത്തർപ്രദേശിലെ റാലിക്ക് ശേഷം ഭയങ്കര നിരാശനായിരുന്നു. അതുപോലെ അദ്ദേഹം ഈ രാജസ്ഥാൻ അടക്കം, മധ്യപ്രദേശ് അടക്കമുള്ളിടത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളൊക്കെ വന്ന് മോദി ജയിപ്പിക്കുമെന്ന് കരുതരുത്, നിങ്ങൾ നിങ്ങളുടെ പണിയെടുത്താലേ നിങ്ങൾ ജയിക്കുമെന്ന്. ആർ എസ് എസ് 2014 നരേന്ദ്രമോദി അധികാരത്തിൽ കയറിയപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്, മോദി മോദി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ എല്ലാ കാലവും മോദി വരില്ല, വോട്ടാകില്ല, പ്രവർത്തിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എന്തുകൊണ്ടാണല്ലോ ഏറ്റവും കൂടുതൽ സമയം ജനങ്ങളെ കൊണ്ടും ഈ നാട്ടുകാരെ കൊണ്ടൊക്കെ പ്രേരിപ്പിക്കുന്നത്? മോദി മോദി എന്ന് പറയാം, മോദി തന്നെയാണ് മോദി ഗ്യാരണ്ടി എന്ന് പറഞ്ഞൊരു ഗ്യാരണ്ടി ഉണ്ടായിട്ട് 24 മണിക്കൂറും മോദി തന്നെയാണ് മോദി മോദി എന്നുള്ള പേര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഉദ്ദേശിക്കുന്നത് അല്ല, ആ ഒരു ബ്രാൻഡ് കൂടെ ഇല്ലായിരുന്നെങ്കിൽ ബി ജെ പി എട്ടുന്നല്ല പൊട്ടിയാണ്. ആ ഒരു മോദി ബ്രാൻഡ് അവര് 400 എന്നൊരു സംഖ്യ മുമ്പോട്ട് വെച്ചത് തന്നെ ഇത് ഒരു വലിയ സംഖ്യയിലേക്ക് ജനങ്ങളുടെ ചിന്ത എത്തിക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് തന്നെ അറിയാം, അതുപോലെ പ്രാണപ്രതിഷ്ഠ ചടങ്ങ് ധൃതി പിടിച്ച് നേരത്തെ നടത്തിയത് ഉത്തർപ്രദേശിലെ ഈ അടിയൊഴുക്ക് കണ്ടിട്ട് തന്നെയാണ്. ഈ മോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഇല്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ലഭിച്ച് 245 കിട്ടില്ലായിരുന്നു. കാരണം ഇതിനകത്ത് ഒരു 2010, അതായത് 2014 മോദി എന്ന് പറയുന്ന ബ്രാൻഡ്, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അത് ആർ എസ് എസിനെ വല്ലാതെ അസ്വസ്ഥതപ്പെടുത്തിയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ബിഷേട്ടാ, എന്താ അഭിപ്രായം? അതോ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതല്ല, ഒരുപക്ഷെ ഈ ആർ എസ് എസിന്റെ, ആർ എസ് എസിന്റെ അല്ലെ 2014 ഉണ്ടായിരുന്ന ബി ജെ പി അല്ല, 2019 2014 വരുമ്പോൾ ഒരേ മനസ്സോടെ സംഘപരിവാർ എല്ലാം കൂടെ കളത്തിലിറങ്ങി നീറോടെ യുദ്ധം ചെയ്യുന്ന ഒരു വലിയ പടയായിരുന്നു അവര്. 2019 വന്നപ്പോഴേക്കും ഈ ബി ജെ പിയുടെ നേതാക്കന്മാരും അണികളും ഒക്കെ കുറെയൊക്കെ സുഖലോലുപരായി. അവരുടെ കരുതിയത് ഇത് മുന്നറിയിപ്പ് 2014 ആർ എസ് എസ് നൽകിയിരുന്നു, ഈ മോദി മോദി എന്ന് പറഞ്ഞപ്പോൾ ഇരിക്കരുത്, മോദി വോട്ടായി മാറില്ല എന്ന്. ഈ 2019 ഇവരിതേ രീതിയിൽ തന്നെ മോദിയുടെ പടവും വെച്ച് കഴിഞ്ഞാൽ വോട്ട് ലഭിക്കും, ഇല്ലെങ്കിൽ ഞങ്ങൾ എന്തും എങ്ങനെ അങ്ങ് പോയാൽ മതി എന്നൊരു രീതി പല എക്കാലം ഒരുപാട് എം പിമാർ, ഏതാണ്ട് 40% സിറ്റിംഗ് എം പിമാരെ തന്നെ ബി ജെ പി മാറ്റി. പക്ഷെ ഇപ്പോൾ നമ്മൾ അറിയാൻ കഴിഞ്ഞത് മത്സരിച്ച സിറ്റിംഗ് എം പിമാരിൽ 60% തോറ്റിട്ടുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പുതിയ രസം. അതായത് ഈ എം പിമാരൊന്നും വേറെ വേണ്ട രീതിയിൽ പണിയെടുത്തില്ല. അതായത് 2014 അക്രമോ ഈ അക്രമിച്ചു മുന്നേറുന്ന ഒരു ബി ജെ പിയുടെ ഒരു ശക്തമായ പടയായിരുന്നു 2019 തൊട്ട് കുഴപ്പാൻ തുടങ്ങി. ഒപ്പം തന്നെ ഈ ധനുഷ് പറഞ്ഞതിനകത്ത് ഭാഗികമായ ചില കാര്യങ്ങൾ ഉണ്ട്, സത്യം ഉണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു വിള്ളൽ ഇതിൽ വ്യക്തമായിരുന്നു, കാരണം ഇതിനകത്ത് കർഷക സമരത്തിൽ ഉൾപ്പെടെ ആർ എസ് എസിന്റെ നിലപാട് കേന്ദ്രത്തിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായിരുന്നു. കാരണം ആർ എസ് എസ് പലവട്ടം പറഞ്ഞിരുന്നു ഈ കർഷക സമരം തീർക്കാൻ വേണ്ട നടപടികൾ എടുക്കണമെന്ന്. കാരണം ആ ഈ ബി എം എസിന്റെ കീഴിലും കർഷക സംഘടനകളുണ്ട് ആർ എസ് എസിന്, 6 ഏക്കർ മുതൽ 5 ഏക്കർ വരെയുള്ള ചെറുകിട കർഷകരുടെയൊക്കെ ഉണ്ട്. അവരുടെയും ചില ഡിമാൻഡുകൾ ഈ കർഷക സമരം നടത്തുന്നവർ മുന്നോട്ട് വെച്ചിരുന്നു, അത് അങ്ങനെ പറഞ്ഞിരുന്നു. അപ്പം ബി എം എസിന്റെ ചില ആവശ്യങ്ങൾ മുമ്പോട്ട് വെച്ചിരുന്നു, അങ്ങനെ ചില വിള്ളലുകൾ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയൊക്കെ അതിനെ മേക്കപ്പ് ചെയ്യാൻ കഴിയുമെന്ന് ബി ജെ പിയുടെ ഉന്നതമായ നേതൃത്വം കരുതി. അതൊന്ന് യോഗി ആദിത്യനാഥ് കാല് വാരുവോ? അങ്ങനെ ഒരു സാധ്യത അവിടെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അവിടുത്തെ ഈ ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് നൽകുന്നത് യോഗിക്ക് എതിരെ അവരുടെ പാർട്ടിക്കകത്തുണ്ടായ പ്രശ്നങ്ങളാണ്. അപ്പൊ യോഗി ആദിത്യനാഥ് കാലുവാരി എന്ന് പറയുന്ന കാര്യമില്ല. കാരണം യോഗിക്കെതിരെ അവിടെ ആ പാർട്ടിയിൽ നിന്നുള്ള രജപുത്ര ബ്രാഹ്മൺ ആ ഒരു ലോബിയും ഒപ്പം തന്നെ യാദവ പിന്നോക്ക ലോബിയും കളിക്കുകയും മറ്റ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും അവിടെ അവരുടെ പ്രചരണത്തിന് ആക്കം കൂട്ടാനും സഹായിക്കുകയും ചെയ്തു. അപ്പൊ യോഗി കളിച്ചു എന്നല്ല, യോഗിക്ക് അവിടെ പ്രത്യേകിച്ച് ഒന്നും, കാരണം യോഗിക്ക് കൊടുത്തൊരു ഷോക്കാണ്, അത് മോദിക്ക് കൊടുത്ത ഷോക്കല്ല, ഉത്തർപ്രദേശാണ് യോഗിക്ക് കൊടുത്ത ഒരു ഷോക്കാണ്. അതായത് ഈ ഷോക്കാണ് ജാതീയ സംഘടനകളെ, ഈ ജാതീയ സംഘടനകളെ 2022 മുതൽ അകറ്റി നിർത്തുകയാണ് ഈ സമുദായ സംഘടന. ഞാൻ പറഞ്ഞില്ല ഉത്തർപ്രദേശ് ഇപ്പൊ വീണ്ടും ആ പഴയ മണ്ഡൽ കാലത്തിലേക്ക് തിരിഞ്ഞു പോയിരിക്കുന്നു. ഇതറിയാവല്ലോ,
മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രശ്നങ്ങൾ ആ ഒരു കാലഘട്ടത്തിലേക്ക് വീണ്ടും യു പി പോയിരിക്കുന്നു. 2017 മുതൽ യു പിയിൽ ആ ജാതീയ സമവാക്യങ്ങളൊക്കെ മാറ്റി മുൻപോട്ട് വന്ന ബി ജെ പിക്കും ഇനി പഴയതുപോലെ തന്നെ തിരിച്ചു പോകേണ്ടി വരും. ഈ സമുദായങ്ങൾക്കൊക്കെ വീണ്ടും ഇനി പ്രാതിനിധ്യം കൊടുക്കാതെ യോഗിക്ക് ഇനി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവ്. ഇത് മോദിക്കെതിരെ ഉള്ളതല്ല, യോഗിയുടെ അവിടുത്തെ പൊളിറ്റിക്സ്, അതായത് യു പിയിലെ ബി ജെ പി പൊളിറ്റിക്സ്, ബി ജെ പി വരുത്തിയ മാറ്റമാണ് ഈ തിരിച്ചടിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ യോഗി യോഗിക്കെതിരെയാണ്, ആർ എസ് എസിന് മോദിയോട് വിരോധമില്ല എന്നുണ്ടെങ്കിൽ വിജയുടെ വാരണാസിയിൽ മോദിയുടെ ഭൂരിപക്ഷം കണ്ടു, 1.5 ലക്ഷമേ ഉള്ളൂ, 6 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷമായിട്ട് ഇടിഞ്ഞു. എന്താ വാരണാസിയിൽ സംഭവിച്ചത്? അതിനെങ്കിലും നമുക്ക് ക്ലിയർ കട്ടായിട്ട് ഒരു ഉത്തരം വേണ്ടേ? അല്ല, അതിന്റെ ക്ലിയർ കട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഒന്ന്, ഈ തെരഞ്ഞെടുപ്പിൽ രാജ്യത്തുടനീളം സംഘപരിവാറിന്റെ സഹായം ഇല്ലാതാണ് ബി ജെ പി മുമ്പോട്ട് പോയത്. യു പി പോലുള്ള ഒരു സ്ഥലങ്ങളിൽ വിശ്വഹിന്ദു പരിഷത്തിന്റെ അടക്കം സഹായമില്ലാതെ ബി ജെ പിക്ക് 1 ഇഞ്ച് മുൻപോട്ട് നീങ്ങാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം ഇത്തവണ ബി ജെ പിക്ക് മനസ്സിലാക്കി എന്നുള്ളതാണ്. കാരണം ഈ വാരാണസി ആയാലും ബി ജെ പി യോഗി ആദിത്യനാഥ് മത്സരിക്കുന്ന ഗൊരഖ്പൂർ ആയാൽ പോലും അവിടെയൊക്കെ ഈ പറയുന്ന പരിവാർ സംഘടനകളുടെ ഹെൽപ്പ് ഇല്ലാതെ ഒന്നും നടക്കില്ല. നമുക്കറിയാം നമ്മുടെ ഈ നാട്ടിൽ പോലും ബി ജെ പിയുടെ പ്രവർത്തകർ എത്രത്തോളം ആക്റ്റീവായിരുന്നു, ആർ എസ് എസിന്റെ പ്രവർത്തകർ എത്രത്തോളം ആക്റ്റീവായിരുന്നു, നമുക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിഭാഗത്തെ പൂർണ്ണമായി തഴഞ്ഞു എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഈ ബി ജെ പിയുടെയൊക്കെ ഇലക്ഷന്റെ മണ്ഡലത്തിന്റെ ഒക്കെ ചാർജുകൾ കൊടുക്കും, സംഘപരിവാറിന്റെ ഏതെങ്കിലും ഒരാൾക്ക് ഒരു ചാർജെങ്കിലും കൊടുക്കും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ പോലും അങ്ങനെ സംഘപരിവാറിന്റെ ചാർജുകൾ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും ഉത്തർപ്രദേശിൽ പൂർണ്ണമായി അകറ്റി നിർത്തി. ഒന്ന്, രണ്ടാമത്തെ റീസൺ, ഈ ഭരണത്തിൽ, അതായത് യോഗി ആദിത്യനാഥിന്റെ ഭരണത്തിൽ ഈ പറയുന്ന പല ജാതീയ സംഘടനകളെ അകറ്റി നിർത്തി. അതായത് 2017 മുതൽ 2022 വരെ വലിയ കുഴപ്പമില്ലാതെ കൊണ്ടു നടന്നു. അതായത് യോഗിയുടെ ഒരു ബുൾഡോസർ രാഷ്ട്രീയവും ഒക്കെ കൊണ്ട് അത് മുമ്പോട്ട് പോയെങ്കിൽ 2022 മുതൽ പൂർണ്ണമായി തന്നെ, കാരണം യു പി പോലെ ഒരു സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായി, അവിടെ ഈ ജാതീയ സംഘടനകളെ ഒന്ന് അകറ്റി നിർത്തി മുമ്പോട്ട് പോകാൻ കഴിയില്ല. ഇനിയിപ്പോൾ അതായത് ഇപ്പൊ യോഗിയുടെ ജാതി തിരിഞ്ഞ് തെരയാൻ തുടങ്ങി. ഇപ്പൊ താക്കൂർ രാജാണ് അവിടെ നടക്കുന്നതെന്ന് പറയാൻ തുടങ്ങി. കാരണം യു പിയുടെ ഒരു ശാപം എന്ന് പറഞ്ഞാൽ അവിടെ ഏത് മുഖ്യമന്ത്രി കയറിയാലും അദ്ദേഹത്തിന്റെ ജാതിക്കെതിരെ മറ്റ് ജാതികൾ ഒന്നിക്കുക ഒരു ശീലമാണ്. ഇനി നാളെ രാഹുൽ ഗാന്ധി വന്നാലും ഇത് തന്നെയായിരിക്കും സംഭവം. ഇനി ഇപ്പൊ ജാതിയും മതവും ഒന്നും ഇല്ലാത്തവർ വന്നാൽ പോലും എന്തെങ്കിലും ഒന്നും നടക്കും. അപ്പൊ ഇനി ബി ജെ പി അവിടെ ശ്രദ്ധിക്കേണ്ട, വാരണാസിയിൽ വോട്ട് കുറഞ്ഞതായാലും യു പിയിൽ 29 സീറ്റ് ബി ജെ പിക്ക് പോയതായാലും അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളൊന്നും സംഘപരിവാർ പ്രസ്ഥാനങ്ങളെ വില കുറച്ച് കാണുകയും ഇല്ലെങ്കിൽ അവരെ കൂടെ കൂട്ടാതെ ഒറ്റയ്ക്ക് പോകാനുള്ള ഒരു ഓവർ കോൺഫിഡൻസ്. രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജാതീയ സംഘടനകളെ കൊണ്ടു നടക്കേണ്ടതായിരുന്നു, ഒരുപക്ഷെ അവരില്ല എങ്കിൽ പോലും ഇല്ല അവരെ കൊണ്ടു നടക്കേണ്ട എന്ന് യോഗിക്ക് തോന്നിയതാണ്. ആ തെറ്റും തിരുത്തപ്പെടേണ്ട സമയമായി. അപ്പൊ രണ്ട് കാര്യങ്ങൾ, അതായത് യു പി വലുതായിട്ടൊന്നും മാറിയില്ല, എക്സ്റ്റേണലായിട്ട് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, വികസനം വന്നു എന്ന് പറഞ്ഞാലും യു പിയുടെ മനസ്സ് ഇപ്പോഴും പഴയ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതാണ് രണ്ട് റീസൺ യു പി പരാജയപ്പെടാം. ഒന്ന്, സംഘപരിവാറിനെ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് സമയത്ത് നിന്ന് അകറ്റി നിർത്തി, കാരണം അത് അവര് ചെറിയൊരു സംഘടനയല്ല. രണ്ട്, അവിടുത്തെ പ്രമുഖ ജാതീയ സംഘടന, പ്രത്യേകിച്ച് ബ്രാഹ്മണ രജപുത്ര സമുദായങ്ങളെ, അതൊന്നും ഒരു ചെറിയ സമുദായമല്ല ബ്രാഹ്മണ എന്നൊക്കെ പറയുമ്പോൾ ചിലപ്പം കേരളത്തിലിരിക്കുന്ന നമുക്ക് 10 ലക്ഷം മാത്രം, കേരളത്തിലെ 10 ലക്ഷം മാത്രമുള്ള ഒരു ബ്രാഹ്മണ സമുദായത്തായിരിക്കും നമ്മുടെ മനസ്സ്. പക്ഷെ അവിടെ 10% ഏതാണ്ട് 35 to 50 നിയമസഭാ സീറ്റുകൾ തന്നെ നിർണായക സ്വാധീനമുള്ളവരാണ്. ഈ രണ്ട് ഘടകങ്ങൾ ഒരു പ്രധാനമാണ്. മൂന്നാമത്തേത്, സമാജ്വാദി പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും പ്രചരണത്തിന് ചെറുക്കാൻ കഴിയില്ല. ഏത് പ്രചരണമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോദി 400 സീറ്റുമായിട്ട് വന്നാല് ഈ സംവരണം എടുത്തു കളയും, പിന്നോക്കക്കാരുടെ സംവരണം എടുത്തു കളയും. ഇതിനെ പ്രതിരോധിക്കേണ്ടത് ആരാണ്? സംസ്ഥാന ബി ജെ പി ഘടകമാണ്. അതിനെ പ്രതിരോധിക്കാൻ അവർ മുന്നിട്ട് നിന്നില്ല എന്ന് തന്നെയാണ്. അത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ നമുക്ക് സാധിക്കുമായിരുന്നു. ആർ എസ് എസ് കൂടെ നിന്നിരുന്നെങ്കിൽ ഈ ഒരു പരാജയത്തിന്റെ ആഘാതം കുറച്ച് കുറയ്ക്കാൻ കഴിയുമായിരുന്നു. ആർ എസ് എസ് അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള സംഘപരിവാർ സംഘടനകളെ കൂടെ നിർത്തിയിരുന്നു എങ്കിൽ, അവർ പ്രചരണത്തിലുണ്ടായിരുന്നെങ്കിൽ ഇതിന്റെ ഒരു ഗ്യാപ്പ് കുറച്ച് കുറയ്ക്കാൻ കഴിയുമായിരുന്നു. എങ്കിലും അയോധ്യ എന്തുകൊണ്ടാണ് അവർ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നേരത്തെ ആക്കിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജാതീയപരമായിട്ടുള്ള ഒരു വലിയ പ്രശ്നങ്ങൾ അതിൽ നടക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് ഒരു ഏകീകരണം ഉണ്ടാകട്ടെ എന്ന് കരുതിയിട്ടാണ് അയോധ്യ വിഷയം ഉണ്ടാക്കിയത്. അയോധ്യ വിഷയവും വാരണാസി വിഷയവും മാത്രം നമുക്ക് അനാലിസിസ് ചെയ്യുമ്പോൾ തന്നെ ഈ പരിവാർ സംഘടനകളുടെ ശക്തി മനസ്സിലാകുന്നു. ഇപ്പൊ ധനുഷിന്റെ കാര്യം മനസ്സിലായല്ലോ. ഇനി ബാക്കിയുള്ള വോട്ടുകൾ എവിടെ പോയെന്ന് വെച്ചാൽ യോഗി ഈ ജാതീയ സംഘടന അകറ്റി നിർത്തിയത് തന്നെയാണ്. ഇനിയിപ്പോൾ ബി ജെ പിക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വീണ്ടും നാഗപ്പൂരുമായി ബന്ധപ്പെടുക, നാഗപ്പൂരിന്റെ നിർദ്ദേശങ്ങൾ പഴയതുപോലെ കേട്ട് മുൻപോട്ട് പോവുക. ഒന്ന്, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഉത്തർപ്രദേശില് ഈ ജാതീയ സംഘടനകൾ എല്ലാവരും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു നിലയിലേക്ക് യോഗി മാറണം. അതായത് മോദിയും യോഗിയും ഇപ്പോഴുള്ള ആ ഒരു ഒരു സ്ഥാനത്ത് നിന്ന് അല്പം ഒന്ന് പിന്നാക്കം പോകേണ്ടതായിട്ട് വരും. അതായത് മോദി ഇടയ്ക്കിടയ്ക്ക് ചെവി കൂർപ്പിക്കണം എന്നത് നന്നായിരിക്കും, ഒരുപക്ഷെ നാഗപ്പൂരിലെ വിസിലിടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. യോഗി ആദിത്യനാഥ്
അതുപോലെ തന്നെ സംസ്ഥാനത്തെ ജാതി രാഷ്ട്രീയത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുൻപോട്ട് പോകാൻ അദ്ദേഹത്തിനും കഴിയും. ഇത് രണ്ടെണ്ണം മാത്രമാണ് യു പിയില് അടക്കം ഇത് പറഞ്ഞു. ഓരോ സംസ്ഥാന ജെ പി നദ്ദ ഇപ്പൊ തൽക്കാലം ആരും തെറിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ ഇനിയിപ്പോൾ ഇവർക്ക് സംഘപരിവാർ വിധേയത്വമായിട്ട് മുമ്പോട്ട് പോകാൻ മാത്രമേ കഴിയൂ, അല്ലാതെ പഴയതുപോലെ ഏകപക്ഷീയമായി അവരുടേതായ നിലപാടുകളുമായി മുമ്പോട്ട് പോവുക എന്നുള്ളൊരു ഒരു ഒരു ഇച്ചിരി അല്പം ബുദ്ധിമുട്ടായിട്ട് വരും. ഒപ്പം തന്നെ യു പി പോയി കഴിഞ്ഞാൽ ഒരു ഒരു ചോദ്യം, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ യോഗി ആദിത്യനാഥ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ തോറ്റു തന്നെ പാടില്ല? അല്ല, അതാണ് പറഞ്ഞത്. ഇനിയിപ്പോ യോഗി ബേസിക്കലി ആർ എസ് എസ്കാരനല്ല, അയാൾക്ക് സംഘപരിവാറുമായിട്ട് അദ്ദേഹത്തിന് യാതൊരു ബന്ധവുമില്ല. ആർ എസ് എസ്കാരനല്ല, ആർ എസ് വന്ന നേതാവുമല്ല. പക്ഷെ ഈ അടുത്ത കാലത്ത് യോഗി അമിതമായി തന്നെ ആർ എസ് എസിനെ ആശ്രയിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അത് നമ്മൾ കരുതിയത്, നമ്മളൊക്കെ വാർത്ത നൽകിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്താ പറയുന്ന ആർ എസ് എസിന്റെ യോഗങ്ങളിൽ യോഗി പതിവായി എത്തുന്നു എന്നുള്ളത്. പക്ഷെ നേരെ തിരിച്ചായിരുന്നു, കാരണം ആ യോഗിക്ക് കാര്യങ്ങൾ മനസ്സിലായി, കാരണം പിടിവിട്ടു പോകുന്നു എന്നുള്ളത്. അവിടത്തേക്കാണ് യോഗി അവസാന സമയങ്ങളിൽ ആർ എസ് എസിന്റെ ചെറുതും വലുതുമായിട്ടുള്ള പരിപാടികളിലെല്ലാം യോഗി പങ്കെടുക്കുവാൻ, മുമ്പ് ആർ എസ് എസിന്റെ പരിപാടികളിലൊന്നും യോഗിയെ വിളിക്കാറില്ലായിരുന്നെങ്കിൽ ഇപ്പൊ യോഗി പങ്കെടുക്കുവാൻ. പക്ഷെ നമ്മൾ അതിനെ വേറൊരു ഡയമെൻഷനിലാക്കണ്ട, വേറൊരു ആംഗിളിലാക്കണ്ട. നമ്മൾ കണ്ടത് വീണ്ടും യോഗി ആർ എസ് എസിന്റെ ഇതിലേക്ക് കൊണ്ടുവരുന്നു. പക്ഷെ അല്ല, ആർ എസ് എസിന് സഹായമല്ല മുമ്പോട്ട് പോകാൻ കഴിയില്ല, സംഘപരിവാറിന് സഹായമില്ല മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന് യോഗിക്ക് തോന്നി തുടങ്ങിയായിരുന്നു. പക്ഷെ ഇതിനകത്തൊരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയം എപ്പോഴും ജാതീയപരമായി തന്നെ തിരിഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയം. ഇനിയിപ്പോ നാളെ അഖിലേഷ് യാദവ് ഇപ്പൊ യു പി കയറിയാലും ഞാൻ ഇപ്പോഴേ ഇവിടെ തറപ്പിച്ചു പറഞ്ഞു, രണ്ട് കൊല്ലത്തിന് മേൽ തകയ്ക്കില്ല ഭരണം. അപ്പോഴേ തന്നെ ഈ യാദവരൊഴിച്ച് കംപ്ലീറ്റ് എണ്ണം തിരിയും, ബ്രാഹ്മണൻ തിരിയും, രജപുത്രർ തിരിയും, ദളിതൻ തിരിയും, ഇവര് തിരിയും, നിഷാദ് പാർട്ടിക്കാർ തിരിയും, ഇല്ലെങ്കിൽ ആർ എൽ ഡി ജാട്ടുകൾ തിരിയും, അങ്ങനെ എല്ലാവരും തിരിയും. അതൊരു രാഷ്ട്രീയം, ഇതിലൊരു ഗിമ്മിക്കിൽ വെച്ച് മുമ്പോട്ട് പോകാൻ കഴിയും. ഇനിയിപ്പം നടക്കാൻ പോകുന്നൊരു കാര്യം എന്ന് എനിക്ക് തോന്നുന്നത്, ഇവരൊരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും. നരേന്ദ്രമോദിയും യോഗിയും അടക്കം ബി ജെ പി ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യുകയും ഒരുപക്ഷെ അവർ വീണ്ടും പഴയതുപോലെ 2014 മുമ്പ് എങ്ങനെയായിരുന്നു ബി ജെ പിയുടെ ഒരു സ്ട്രക്ചർ അവർ കെട്ടിപ്പടുത്തത്, ആ രീതിയിലേക്ക് അവര് ഈ ഹിന്ദി ഹൃദയഭൂമിയിലേക്ക് സ്ട്രക്ചർ കെട്ടിപ്പടുക്കാൻ തുടങ്ങി. കാരണം ഇവര് പഴയ തരത്തിലുള്ള എന്താ ഹൈന്ദവ ഒരു തീവ്ര ഹിന്ദുത്വത്തിലേക്ക് അവർ മടങ്ങുക, ഒപ്പം തന്നെ ഈ ജാതീയ സംഘടനകൾക്കും പാർട്ടികൾക്കും വേണ്ട പരിഗണന കൊടുക്കുക, ഇതൊക്കെ ആയിരിക്കും യു പിയിൽ ഇനിയിപ്പോ നടക്കാൻ പോകുന്ന വലിയൊരു കാര്യം. ഞാൻ എന്നെ ഭയപ്പെടുത്തുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, ഉത്തർപ്രദേശിൽ ഇപ്പോൾ ഈ എസ് പിയും മറ്റുള്ള പ്രതിപക്ഷവും ഒക്കെ ഒരു ശക്തമായ നിലയിലേക്ക് ഈ സീറ്റ് നേടിയ സ്ഥിതിക്ക് ഇനി സംഘർഷങ്ങളുടെ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇനിയിപ്പോ പഴയതുപോലെയുള്ളത് ആയിരിക്കില്ല, ചെറിയ ചെറിയ കലാപങ്ങൾക്കും സാധ്യത. കാരണം ഈ ഇത്രയും പേര് ജയിച്ച സ്ഥിതിക്ക് അവർക്കൊരു വീറുണ്ടാകും, അത് നടക്കുന്ന ഒരു പ്രതിഷേധങ്ങൾ ഇല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനിയിപ്പോ ബി ജെ പി പഴയതുപോലെ മാറി നിൽക്കും എന്ന് തോന്നുന്നില്ല. കാരണം ബി ജെ പി 10 വർഷം കേന്ദ്രത്തിൽ അധികാരമുള്ളതുകൊണ്ടും യു പിയിൽ അധികാരമുള്ളതുകൊണ്ടും മാറി നിന്നെങ്കിൽ ഇനി അവർ മാറി നിൽക്കില്ല. കാരണം അവരുടെ ഒരു കേഡർ പാർട്ടി ആയതുകൊണ്ട് ഈ ആക്രമണത്തിന്റെ ഒരു രീതിയിലാണല്ലോ കേഡർ പാർട്ടികളുടെ വളർച്ച. അപ്പൊ സ്വാഭാവികമായും അടിയും തിരിച്ചടിയും ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കൂടെ നീങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടാകും. കാരണം ഇനിയിപ്പോ ഒരു അതിതീവ്ര ഹിന്ദുത്വത്തിലേക്ക് ബി ജെ പി സ്വാഭാവികമായി യു പിയിൽ അടക്കം നീങ്ങും, ആ ഒരു പഴയ ലെവലിലേക്ക്. 2014 മുമ്പ് എന്തായിരുന്നു മറ്റേ ഒരു സിനിമയിൽ മോഹൻലാൽ പറയുന്നതൊക്കെ, ഞാൻ ഒരിക്കൽ കൂടി ആ പഴയതെല്ലാം ആയുധങ്ങളൊക്കെ എടുത്ത് വീണ്ടും ഇറങ്ങുകയാണെന്ന് പറയുന്നത് പോലെ ആ രീതിയിലേക്ക് എത്താനുള്ള സാധ്യതകളും കണ്ടതൊക്കെ സാധ്യത ഞാൻ പറഞ്ഞു. പക്ഷെ ഉടനടി ചെയ്യാൻ പോകുന്ന രണ്ട് കാര്യങ്ങൾ ഇതാണ്: ഒന്ന്, സംഘപരിവാറുമായിട്ട് കുറച്ചുകൂടെ ഐക്യത്തിൽപ്പെട്ട് മുമ്പോട്ട് പോകും; രണ്ടാമത്തെ കാര്യം, യു പിയിൽ അടക്കം ഈ മാറ്റി നിർത്തപ്പെട്ട ജാതീയ സംഘടനകളെ കൂടെ കൂട്ടിക്കൊണ്ട് മുമ്പോട്ട് പോകും. പക്ഷെ ഞാനും നമ്മളും എല്ലാവരും കരുതിയിരുന്ന ഒരു കാര്യം, ഈ 2017 തൊട്ട് ഈ യോഗിയുടെ ഭരണം കണ്ടപ്പോൾ കരുതിയിരുന്നത്, ഉത്തർപ്രദേശിലെ ജാതീയ രാഷ്ട്രീയം അവസാനിച്ചു, ജാതി രാഷ്ട്രീയം അവസാനിക്കുകയല്ല ചെയ്തത്, അതൊന്നും ഒതുങ്ങിയിരുന്നു എന്നേ ഉള്ളൂ, വീണ്ടും തലപൊക്കി എന്നുള്ളത് തന്നെയാണ്. അപ്പൊ ഇനി അവരെയൊക്കെ തൃപ്തിപ്പെടുത്തി മുമ്പോട്ട് കൊണ്ടുപോയി വരും യോഗിക്ക്. ഒപ്പം തന്നെ മോദിക്കും ചിലതൊക്കെ കണ്ടില്ലെന്ന് നടിച്ച് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോൾ ഈ തുച്ഛമായ സീറ്റുമായിട്ട് നിൽക്കുമ്പോഴും ഒരു ഒരു വലിയ റെക്കോർഡ് ഉണ്ട്. കാരണം എന്താ റിപ്പോർട്ട്? എന്താ റിപ്പോർട്ടല്ല, റെക്കോർഡുണ്ട്. 1991 ശേഷം ഇന്ത്യയില് 240 സീറ്റ് നേടുന്ന ഒറ്റക്കക്ഷി ബി ജെ പി ആണ്. 91 ശേഷം ആർക്കും ഈ ഒറ്റയ്ക്ക് 240 സീറ്റ് കിട്ടിയിട്ടില്ല. അതിലെ ഒരു റെക്കോർഡ് ബി ജെ പിയിലേക്ക് എത്തി എന്നുള്ളതാണ്. പിന്നെ മൂന്നാം വട്ടവും തുടർച്ചയായ അധികാരത്തിൽ ഏറുന്ന കോൺഗ്രസ് ഇതിന്റെ പ്രധാനമന്ത്രിയാണ്. നെഹ്റുവിന്റെ റെക്കോർഡാണ് ഇപ്പോഴുള്ളത്. ഏതായാലും അങ്ങനെയൊക്കെ കുറെ ചില കാര്യങ്ങളുണ്ട്. പിന്നെ ബി ജെ പി ആയതുകൊണ്ട് തന്നെ അവർക്ക് ഈ 240 സീറ്റ് എന്നുള്ള, ഇപ്പൊ ഞാനിപ്പം ഇവിടെ വന്ന് ഇരിക്കുന്നതിന് തൊട്ടു മുമ്പ് കേട്ട വാർത്ത, ഈ സ്വതന്ത്രന്മാർ 7 പേര് ബി ജെ പിക്ക് പിന്തുണ കൊടുക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവർ അധികം വൈകാതെ ബി ജെ പി ആകും. അങ്ങനെയാണെങ്കിൽ 247, ഇത് ഈ ഭരണം ഒരു 6 മാസം 7 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അവരേതാണ്ട് ഉറപ്പായിട്ടും ബി ജെ പി ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം തികയും. കാരണം അവർക്ക് ഈ ആളെ ചാടിക്കാനും ചാക്കി കയറ്റാനും ഒറ്റ രാത്രിയോട് മറിച്ചിടാനൊന്നും യാതൊരു മടിയും ഇല്ല. അതിന്റെ അതിനകത്തൊക്കെ അഗ്രഗണ്യരാണ് അവർ, അതുകൊണ്ടാണ്. പക്ഷെ അത് മാത്രം പോരാ, പകരം ഇപ്പൊ ഈ തെറ്റുകൾ എവിടെ പറ്റി എന്നുള്ളത്. കാരണം ഇപ്പൊ തന്നെ അവർ സമിതിയെ നിയോഗിച്ചു കഴിഞ്ഞു യു പിയിലെ പരാജയം പഠിക്കാൻ.
കാരണം അതിന്റെ ഒരു കാരണം ഇതാണ്, യു പി പരാജയപ്പെട്ടതിന്റെ പ്രധാന കാരണം ഇതാണ്. അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട്, അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മൾ ഗൂഗിളിൽ പരതി കഴിഞ്ഞാൽ ഈ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പരിവാർ സംഘടനകളുടെ ഓഫീസോ അല്ലെങ്കിൽ അവരുടെ ശക്തിയോ ഒക്കെ തിരിച്ചറിയാൻ വളരെ എളുപ്പമാണ് ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ. അപ്പം ഇതൊക്കെ മനസ്സിലാക്കി പോകണം. പക്ഷെ ഒറ്റക്കാലിൽ നിൽക്കേണ്ടതാണ്, കാരണം 5 കോടി മെമ്പർമാരൊക്കെ ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി. RSS എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, തങ്ങളുടെ പരിവാർ സംഘടനകളെല്ലാം ഒറ്റക്കാലിൽ നിൽക്കാൻ പ്രാപ്തരാകണം എന്നുള്ളത്. അതിനവർ ചൂണ്ടിക്കാണിക്കുന്നത് വിശ്വഹിന്ദു പരിഷത്തിനും BMSനെയൊക്കെയാണ് രൂപീകരിച്ചു കഴിഞ്ഞാൽ. പരിവാർ സംഘടനകൾ ഒറ്റക്കാലിൽ നിൽക്കാൻ പോകുമ്പോൾ RSS എല്ലാ പിന്തുണയും പിൻവലിച്ച് അടി കൂടെ പണിയേ. അല്ല, ഇത് പിന്തുണ പിൻവലിച്ചതല്ല, ഇത് പിന്തുണ പിൻവലിച്ചതല്ല, ഇത് പിന്തുണ പിൻവലിച്ചത് അടി കൂടെ പണിതതോ അല്ല. അതായത് ഇപ്പം എനിക്ക് വഴി അറിയാത്തൊരു സ്ഥലം, എനിക്കൊരു വീട്ടിലേക്ക് പോകണം, എനിക്ക് ആ വഴി അറിയില്ല. വഴി അറിയില്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ട കാര്യം അതിന് ആ വഴി അറിയാവുന്നതിൻ്റെ അടുത്ത് സഹായം ചോദിച്ചു, ഇല്ല വഴി അറിയാവുന്നതിനെ കൂടെ കൂട്ടുകയാണ്. അതല്ലാതെ വഴി അറിയാൻ മേലാന്ന് കരുതി ഞാനവിടെ പോകാതിരുന്നാൽ എനിക്ക് ആ വോട്ടിലെ വീട്ടിലെ വോട്ട് എനിക്ക് കിട്ടി. ബിച്ചേട്ടാ ബിച്ചേട്ടാ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതായത് ഞാൻ ഇന്നലെ ഒരു RSS പ്രവർത്തകന് വേണ്ടി സംസാരിച്ചപ്പോൾ പുള്ളി പറയുന്നത് RSS എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്. ഈ അകത്ത് ഡെമോക്രസി എന്നും പറയുന്ന ഒരു സാധനമൊന്നും ഈ RSSന് ഇല്ല. ഫാസിസ്റ്റ് സംഘടന എന്ന് പറഞ്ഞാൽ ഇൻ ദ സെൻസ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടൊരു സംഘടനയാണ്. ഞാൻ എന്താണോ പറയുന്നത് അത് നീ കേട്ടാ മതി എന്ന് പറഞ്ഞ രീതിയാണ് RSSന്റെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഉള്ളത്. അപ്പോ നരേന്ദ്രമോദിയുടെ ഈ മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന ആ ഒരു സംഭവം തന്നെ RSSന് ഇഷ്ടപ്പെട്ടിട്ടില്ല, RSSന് ഇഷ്ടപ്പെടുന്നില്ല. അതായത് പെരക്കി വീത വളർന്നു കഴിഞ്ഞാൽ ഏത് മരവും വെട്ടി വീഴ്ത്തണം എന്നുള്ള ഒരു ലൈനിലാണ് ഇത് പോയത്. ഇപ്പൊ ഇന്നലെ നരേന്ദ്രമോദി വന്നപ്പം ബിജെപി ശ്രദ്ധിച്ചോന്ന് എനിക്കറിയില്ല, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്ന വാക്ക് ഒരു വട്ടം കൂടി നരേന്ദ്രമോദി ഉപയോഗിച്ചു, മോദിയുടെ ഗ്യാരണ്ടി. എന്നിട്ട് നരേന്ദ്രമോദി പ്രവർത്തകരോട് എന്ന രീതിയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ചായിരുന്നോ? അതായത് നിങ്ങൾ 2 സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോൾ ഞാൻ 4 സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നു, പ്രവർത്തകരോട് അത് പറയേണ്ട ആവശ്യം എന്താ? ഇനി ബിജെപി നോക്കിക്കോ, ഞാൻ എഴുതിത്തരാം. അതായത് ഇനി ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന ജനത്തിലൂടെ നരേന്ദ്രമോദി ഇറങ്ങാൻ പോകുന്നില്ല എന്ത് തോന്നുന്നു. അല്ല, മോദി ഇപ്പൊ നിലനിർത്തേണ്ടത് ആവശ്യമാണ്, കാരണം 2025 RSSന്റെ 100 എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു ഇത് പറയാം, എന്റെ ഒരു നിരീക്ഷണം പറയാം. അതായത് നിതിൻ ഗഡ്കരിയെ പ്രധാനമന്ത്രിയാകും, ഒരു 1.5 കൊല്ലം കൂടെ മോദി കടിച്ചു തൂങ്ങിയിരിക്കേണ്ടി വരും. അല്ലെങ്കിൽ ബിജെപി പറഞ്ഞതുപോലെ നരേന്ദ്രമോദി കോംപ്രമൈസ് ചെയ്യേണ്ടി വരും. അല്ല, ധനുഷ് പറഞ്ഞതിനകത്ത് ഒരു സൂചനയുണ്ട്, കാരണം ഇപ്പൊ തന്നെ ശിവസേന പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഉദ്ധവ് താക്കറെ. അല്ല, ഇതാകാണ് RSS ഇപ്പൊ ഒരു ഗ്യാരണ്ടി പോലെ നിൽക്കുന്നു. അവർ പറയുന്നത് ഇവിടെ ഞങ്ങൾ കേവലം ഒരു വശം ഉണ്ടാക്കി ഈസി ആയിട്ട് തരാം, അവർ പറയാതെ പറഞ്ഞു വെക്കുന്നതാണ്. ഇതിനകത്ത് ചില രസകരമായ കാര്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പില് ഈ JP നദ്ദ ഒരു പ്രസ്താവന നടത്തിയായിരുന്നു. JP നദ്ദ പറഞ്ഞു ഞങ്ങൾക്ക് RSSന് സഹായം ഇല്ലാതെ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ഇനി അവരുടെ സഹായം എനിക്ക് ആവശ്യം എന്നെ. അല്ല, എനിക്ക് ഞാൻ അത് മുഴുവിപ്പിക്കാൻ അനുവദിക്കണം. ഞാൻ JP നദ്ദ അത് പറഞ്ഞതിന് ശേഷം ഇതിനൊരു മറുപടി ഇന്ത്യയിൽ ഒരാൾ നൽകി, അതാരാന്നറിയാവോ? ഉദ്ധവ് താക്കറെ. ഉദ്ധവ് താക്കറെ പറഞ്ഞു ഇവര് നാളെ RSSനെ തള്ളിപ്പറയും, അതാണ് ഇവന്മാരുടെ പണി എന്ന് പറഞ്ഞു. ഈ മറുപടി ഉദ്ധവ് താക്കറെ പറയണമെന്നുണ്ടെങ്കിൽ അതല്ല, ഉദ്ധവ് താക്കറെ രാഷ്ട്രീയ ചരിത്രം ഇതുവരെ പരിശോധിച്ചു മനസ്സിലാക്കി, ഇന്ന് വരെ RSSനെ തള്ളിപ്പറയാത്തതെന്ന് മാത്രമല്ല, RSSന് എതിരെ കോൺഗ്രസോ NCPയോ പോലും ഒരു പ്രതികരണമായി വന്നാൽ നഖശിഖാന്തം എതിർത്തുകൊണ്ട് മുന്നിൽ നിൽക്കുന്ന നേതാവ് തന്നെയാണ് ഉദ്ധവ് താക്കറുടെ ശിവസേനയും. അതായത് ശരിക്കും മഹാരാഷ്ട്രയിലെ പൊളിറ്റിക്സ് നിയന്ത്രിക്കുന്നത് BJP അല്ല, RSS ആണെന്ന് ഒരിക്കൽ കൂടി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുന്നു. ഇപ്പൊ അതേ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നിരിക്കുന്നു ഉദ്ധവ് താക്കറേടത്, നിതിൻ ഗഡ്കരി ആകാമെങ്കിൽ ഞങ്ങൾ പിന്തുണയ്ക്കാമെന്ന്. ഇന്നലെ ശ്രദ്ധേയപരമായ മറ്റൊരു കാര്യമുണ്ടായിരുന്നു ഈ RSSന്റെ അനുഭാവികളുടെ ഒരു ട്വിറ്റർ ഹാൻഡിൽ ആയാലും സോഷ്യൽ മീഡിയ ആയാലും ഒക്കെ അതിൽ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യപ്പെട്ട ഫോട്ടോ അല്ലെ ഈ ചിത്രം എന്ന് പറഞ്ഞത് നിതിൻ ഗഡ്കരിയുടെ ആയിരുന്നു. ശ്രദ്ധിച്ചോ? നല്ലപോലെ 1.5 കൊല്ലം പ്രധാനമന്ത്രി ആക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതായത് നിതിൻ ഗഡ്കരിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ അദ്ദേഹത്തിന് പൊളിറ്റിക്കൽ ഇടതുപക്ഷ പൊളിറ്റിക്സ് ആണ്, അല്ലെങ്കിൽ ഒരു തീവ്രമായ ഇടതുപക്ഷ പൊളിറ്റിക്സിൽ നിന്ന് വന്ന ആളാണ്. പക്ഷെ നാഗപ്പൂരിന്റെ സന്താനം എന്നാണ് ഇദ്ദേഹത്തെ പറയുന്നത്. നാഗപ്പൂരാണ് പെറ്റാണ്. അപ്പം അവിടെ ഒരു സാധ്യതകൾ വളരെ കൂടുതലുണ്ട്. അപ്പൊ ഈ നിതിൻ ഗഡ്കരി അവിടെ ഒതുക്കാൻ ഒരുപാട് ശ്രമങ്ങൾ ബിജെപിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പല വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിനകത്ത് കുറെ അസംതൃപ്തരുണ്ട്. ഒരുപക്ഷെ ഇതിനകത്ത് ഒന്ന് രാജസ്ഥാനിലെ വസുന്ധരാജ സിന്ധ്യ, ശിവരാജ് സിംഗ് ചൗഹാന്, രാജ്നാഥ് സിംഗ്, നിതിൻ ഗഡ്കരി, അങ്ങനെ ഒരു വലിയ വിഭാഗം. കർണാടകത്തിലേക്ക് വന്ന എണ്ണം എടുക്കാൻ പോലും പറ്റത്തില്ല, അങ്ങനെ ഒരു വിഭാഗം. ശിവരാജ് സിംഗ് ചൗഹാൻ ഒരു മാന്യനാണ് കേട്ടോ, പുള്ളി അവിടെ മധ്യപ്രദേശിൽ പാലം വലിച്ചില്ല, ആ സീറ്റൊക്കെ കിട്ടി നമുക്ക്. അല്ല അല്ല, അത് പാലം വലിക്കാത്തതിന്റെ ഒരു കാരണം ഉണ്ടായിരുന്നു, കാരണം പുള്ളിയും മത്സരിച്ചായിരുന്നല്ലോ. അപ്പം ഒരു ഇതൊന്നും കൂടെ ഉണ്ടത്, കാരണം ഇനിയിപ്പം പുള്ളി അവിടെ തോപ്പിച്ചിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാല് വേറൊന്നും കിട്ടത്തില്ല. ഇതിനകത്ത് ശിവരാജ് നമ്മൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ഈ ശിവരാജ് സിംഗ് ചൗഹാന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ ഈ
2014 ഗോവയില വെച്ചിട്ടാണ് ഇവര് ബി ജെ പിയുടെ നാഷണൽ കോൺഫറൻസ് മീറ്റിംഗ് കൂടിയിട്ട് ഈ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി പ്രഖ്യാപിക്കും. അതിൽ തൊട്ട് മുമ്പ് ഒരുപാട് ചർച്ചകൾ നടന്നു. ആ ചർച്ചകളിൽ പൊങ്ങി വന്ന പേര് എൽ കെ അദ്വാനിയുടെ തന്നെയായിരുന്നു പ്രധാനമായിട്ട്. പക്ഷെ എൽ കെ അദ്വാനിയുടെ ഒരു ഇത് പോരാ എന്ന് വെച്ചുകൊണ്ട് തന്നെ പിന്നീട് ഉയർന്നു കേട്ട പേരുകളിൽ ഒന്ന് ഈ ശിവരാജ് സിംഗ് ചൗഹാന്റെയാണ്. കാരണം അദ്ദേഹം ഒരു ഈ വാജ്പേയിയുടെ വേറൊരു ടൈപ്പാണ്. അതായത് ജനകീയനാണ്, സിമ്പിളാണ്, പാവമാണ്, ഒരു കടുംപിടുത്തക്കാരനല്ല എന്നുള്ളത്. പക്ഷെ അവിടെ ഒരു തീവ്ര ഹിന്ദുത്വ ബിംബമായിട്ടാണ് മോഡിയെ അവർ കൊണ്ടിരുന്നത്. ഇനിയിപ്പം ചെയ്യാനുള്ള കാര്യം ഇപ്പം ധനുഷ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സാധ്യത മോദിക്ക് ശേഷം ആരെയെന്നുള്ള സാധ്യത മുമ്പ് യോഗിയൊക്കെ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ അതിനേക്കാളൊക്കെ മുമ്പിലേക്ക് നിതിൻ ഗഡ്കരി എത്തി. ഞാൻ നോക്കിയിട്ട് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു മന്ത്രി ആരെയെന്ന് വെച്ചാൽ അത് നിതിൻ ഗഡ്കരി തന്നെയാണ്. നിതിൻ ഗഡ്കരിയാണ്, യാതൊരു ഡൗട്ടും ഇല്ല നമുക്ക് പറയാൻ പറ്റും. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഗതാഗത മന്ത്രി എന്ന് പറഞ്ഞാൽ നിതിൻ ഗഡ്കരിയാണ്. കാരണം ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അനവധി റോഡ് ശൃംഖലകൾ തന്നെയാണ്. പിന്നെ അദ്ദേഹത്തിന് മോദിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്ന ഒരു ചെറിയ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഒരു സൗഹൃദത്തിൽ പോകാനുള്ള ഒരു രീതിയുണ്ട്. കേരളത്തിൽ പോലും പിണറായി വിജയൻ മാത്രമല്ല, സഖാക്കൾക്ക് പോലും വലിയ സന്തോഷം പകരുന്ന ഒരാളാണ് ഈ നിതിൻ ഗഡ്കരി. കാരണം നമ്മുടെ ഈ അടുത്ത് ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഒരു ഇതിന്റെ എലിവേറ്റഡ് ഹൈവേയുടെ ഉദ്ഘാടനത്തിന് നിതിൻ ഗഡ്കരി വരുമെന്ന് പറഞ്ഞിട്ട് വലിയ ഫ്ലെക്സ് തന്നെയാണെന്ന് സഖാക്കൾ പാർട്ടി സിപിഎം വെച്ചത്. അത് മോഡിയുടെ പടം പോലും ചെറുതാക്കിയാ വെച്ചത്. കാരണം നിതിൻ ഗഡ്കരി അങ്ങനെ അവർക്കൊരു ഇതാണ്. പിന്നെ ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പിന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രധാന പ്രശ്നം ശാരീരികപരമായ ബുദ്ധിമുട്ട് അദ്ദേഹത്തിനുണ്ട്. അപ്പൊ ആ ഒരു അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഇത്തവണ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പിന് പ്രത്യേകത ഉണ്ടായിരുന്നു, ഒരു പോസ്റ്റർ അടിച്ചിട്ടില്ല, ഒരു ഫ്ലെക്സ് വെച്ചിട്ടില്ല. അത് നേരത്തെ തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, ഇതൊന്നും ഇല്ലാതായിരിക്കും ഞാൻ മത്സരിക്കുന്നത് എന്ന് പറഞ്ഞു. ഏതായാലും വരും ദിവസങ്ങൾ ക്രൂഷ്യലാണ്. ഇനി ബി ജെ പിയുടെ കടിഞ്ഞാണ്, ഇല്ലെങ്കിൽ ഇനി ബി ജെ പിയുടെ നിയന്ത്രണം അത് ആർ എസ് എസിന്റെ കയ്യിൽ കൂടെ തന്നെയാണ്. പഴയ പോലെ തന്നെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലൂടെ പോകും. മോദി ഒരുപാട് വിട്ടുവീഴ്ചകൾക്ക് വിധേയനാകേണ്ടി വരും. ഉത്തർപ്രദേശിൽ ഒരു വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗിലേക്ക് ബി ജെ പി കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. കാരണം പുതിയ ഒരു സമിതി നിയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഇപ്പൊ പഴയതുപോലെ പണ്ട് എങ്ങനെയാണോ യു പി രാഷ്ട്രീയം പോയത്, അതായത് ബ്രാഹ്മണൻ 5, യാദവന് 5, പിന്നെ എസ് സി എസ് ടിക്ക് 5, എല്ലാവർക്കും ഇങ്ങനെ മന്ത്രിസ്ഥാനവും കാര്യങ്ങളൊക്കെ വീഴ്ച്ചു കൊടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക എന്ന്. പക്ഷെ അത് അങ്ങനെ വരുമ്പോൾ ഭരണം അത് ഒരുപാട് ദുർബലപ്പെടുത്തും, ഭരണത്തെ ഒരുപാട് അസ്ഥിരപ്പെടുത്തും. കാരണം ഈ ഘടകകക്ഷികൾ ഒരുപാട് വന്ന് പ്രശ്നം ഉണ്ടാക്കി കഴിയുന്നത് യു പിയിലെ ഘടകകക്ഷികളല്ല, പ്രശ്നം ബി ജെ പിക്ക് അകത്ത് തന്നെയുള്ളതാണ്. ഈ വന്നു കഴിഞ്ഞാല് ഭരണത്തിനൊരു സ്ഥിരത ഉണ്ടാകില്ല, എപ്പോഴും ഭയന്ന് തന്നെ മുമ്പോട്ട് പോകേണ്ടി വരും. പക്ഷെ ഇപ്പം കേന്ദ്രത്തിൽ അമിത്ഷായ മോഡി ഇരിക്കുന്നുണ്ട്, അവന്മാർ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാകാൻ യാതൊരു മടിയും അവർക്കില്ല. അതിനകത്ത് ഇനിയിപ്പം ഫറൂഖ് അബ്ദുള്ള വരെ പിടിച്ചിട്ടിട്ടും അവരത് തികയ്ക്കും, അതൊന്നും യാതൊരു മടിയും അവർക്കില്ല. കാരണം ഇന്നലെ തന്നെ ഒരു വിളി എത്തിയിട്ടുണ്ട് സ്റ്റാലിന്, സ്റ്റാലിന് ബി ജെ പി തമിഴ്നാട്ടുകാർ വെട്ടു സ്റ്റാലിന്. ഇല്ലല്ല, അങ്ങനില്ല, തമിഴ്നാട്ടിലല്ലല്ല, അങ്ങനില്ല. അത് നമ്മൾ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പരിശോധിക്കാതെ നമ്മളെ കുഴപ്പമില്ല. ഈ ഡി എം കെ എ ഡി എം കെ ഒക്കെ ബി ജെ പി കൂടെ നിന്നിട്ടുള്ളതാണ് തമിഴ്നാട്ടിലെ. അല്ല, ജയലളിത ബി ജെ പി കൂടെ നിന്നിട്ടുണ്ട്, ഡി എം കെ ബി ജെ പി കൂടെ നിന്നിട്ടുണ്ട്. ഡി എം കെ ബി ജെ പി കൂടെ നിന്നപ്പോഴാണ് കോയമ്പത്തൂർ ബി ജെ പി ഒരു തവണ ജയിച്ചത്. എ ഡി എം കെ ബി ജെ പി കൂടെ നിന്നപ്പോഴാണ് കോയമ്പത്തൂർ ഒരു തവണ ജയിച്ചത്. അങ്ങനെ കോയമ്പത്തൂർ രണ്ട് തവണ ബി ജെ പി ജയിച്ചിട്ടുണ്ട്, അത് ഒന്ന് എ ഡി എം കെ കൂടെ ഡി എം കെ. നരേന്ദ്രമോദി ആണോ അല്ല എന്നുള്ളതല്ല, തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് നോക്കണം. തമിഴ്നാടിന്റെ പൊളിറ്റിക്സ് മോദിയുടെ എതിർപ്പല്ല, അല്ല മോദിയുടെ എതിർപ്പുള്ളതല്ല, ഇതിനേക്കാൾ വലിയ എതിർപ്പുള്ളപ്പോഴാണ് ജയലളിത മോദിക്ക് പിന്തുണ കൊടുത്തത് 2014. ഏറ്റവും വലിയ എതിർപ്പിൽ മോദി നിൽക്കുമ്പോഴാണ്. അവിടെ മോദിയോടുള്ള എതിർപ്പ് അല്ല, ജയലളിതയുടെ ഗതി എന്ന തെരഞ്ഞെടുപ്പ് വരും തോൽവി ജയമൊക്കെ സ്വാഭാവികമാണ്. അത് അവിടുത്തെ അതല്ല വിഷയം, തമിഴ്നാട് പൊളിറ്റിക്സ് ആണ് ആദ്യം പരിശോധിക്കേണ്ടത്. തമിഴ്നാട് പൊളിറ്റിക്സ് ധനുഷ് ഒന്ന് മനസ്സിരുത്തി ഒന്ന് പഠിച്ചു നോക്ക്. തമിഴ്നാട്ടിലെ ഡി എം കെ എ ഡി എം കെയും നിൽക്കാത്ത ഇന്ത്യയിൽ ഏത് മുന്നണിയുണ്ട്? എന്തുകൊണ്ട് അവർ നിൽക്കുന്നു എന്ന് ചോദിച്ചു നോക്ക്. അവർക്ക് നേട്ടമുണ്ടാക്കുന്നിടത്ത് നിൽക്കുക എന്നുള്ളതാണ് തമിഴിന്റെ ലക്ഷ്യം. അതിനവർ ചെയ്തിരിക്കുന്ന ഒരു പുതിയ തന്ത്രം എന്താന്ന് വെച്ചാൽ, ഇവർ മുന്നണി പ്രവേശനം ഇല്ല ഇവർക്ക്, അത് കണ്ടിട്ടുണ്ടോ? ഈ എ ഡി എം കെ ആയാലും ഡി എം കെ ആയാലും പുറത്തു നിന്നുള്ള പിന്തുണയാണ് ഇവരുടെ മെയിൻ പരിപാടി. പുറത്തു നിന്നുള്ള പിന്തുണയിൽ കൂടെ ഈ കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മാക്സിമം വാങ്ങിച്ചെടുക്കുക, അത് ആ സംസ്ഥാനത്ത് അമ്മ ഇഡ്ഡലി, അമ്മ സിമെന്റ്, അമ്മ സൈക്കിള്, അമ്മ ഇതെല്ലാം, ഈ അമ്മ ഇത് എവിടെ നിന്ന് വന്നതാണ്? ഇത് വാജ്പേയിയുടെ കാലം മുതൽ തന്നെ കേന്ദ്രത്തോട് ഒട്ടി നിന്നുകൊണ്ട് പുറമേ നിന്ന് പിന്തുണച്ചുകൊണ്ട് കിട്ടിയതാണ്. ജഗൻമോഹൻ റെഡ്ഡിയുടെ വികസനം എങ്ങനെയായിരുന്നു? പുറമേ നിന്നുകൊണ്ട് പിന്തുണച്ച് കിട്ടിയതാണ്. ബിജു ജനതാദളിന്റെ എങ്ങനെയായിരുന്നു? പുറമേ നിന്ന് പിന്തുണച്ച് കിട്ടിയത്. ഇവിടെ നിലവിലത്തെ സാഹചര്യത്തില് ഈ സ്റ്റാലിൻ ആണെന്നുണ്ടെങ്കിൽ കുറെ അധികം പ്രശ്നങ്ങളിൽ കിടന്ന് കുരുങ്ങി കിടക്കുകയാണ്. ഇത് അകത്ത് കയറില്ല, എൻ ഡി എയുടെ ഭാഗമാകില്ല. പക്ഷെ നിർണായക ഘട്ടത്തിൽ ഈ വൈ എസ് ആർ കളിച്ച പോലത്തെ കളി, അത് നിർണായക ഘട്ടത്തിൽ വൈ എസ് ആറും ബിജു ജനതാദളും എന്താണ് കളിച്ചത്? ഒന്നുകിൽ അവരവർക്ക് സപ്പോർട്ടായിട്ട് വോട്ട് ചെയ്യും, അല്ലെങ്കിൽ അവർ ഇറങ്ങിപ്പോകും. അതായത് അകത്തുമല്ല പുറത്തുമല്ല, എന്നാൽ ഇവരോടൊപ്പം നിൽക്കുന്ന ഒരു കക്ഷി,
ഇതുകൊണ്ട് രണ്ടു കൂട്ടർക്കും ഗുണമുണ്ട്. ഏറ്റവും കൂടുതൽ ഗുണം തമിഴ്നാടിനാണ്, കാരണം ഒരുപാട് പദ്ധതികൾ അവർക്ക് കിട്ടുന്നുണ്ട്, ആ പദ്ധതികൾ നടപ്പാക്കാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അകത്താണോ പുറത്താണോ എന്ന് കരുതാൻ പറ്റില്ല, കാരണം രണ്ടു കൂട്ടർക്കും പ്രിയപ്പെട്ടവരാണ്. കാരണം ഈ പ്രതിപക്ഷ മുന്നണിക്ക് ഇവരെ തള്ളിക്കളയാൻ പറ്റില്ല, ഭരണകക്ഷി മുന്നണിക്ക് ഇവരെ തള്ളിക്കളയാൻ പറ്റാത്ത ഒരു, അതിനെ നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കിങ് മേക്കർ എന്നല്ല, ഇതിനെ താങ്ങി നിർത്താൻ പറ്റുന്ന ശക്തി. ഇത് മുമ്പുണ്ടായിരുന്നു കഴിഞ്ഞ ഈ ഇപ്പൊ ഈ കഴിഞ്ഞു പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇത് ഈ കൈ റോള് കൈകാര്യം ചെയ്യുന്ന രണ്ടുപേരായിരുന്നു, ജഗൻമോഹൻ റെഡ്ഡിയും നവീൻ പട്നായിക്കും ആയിരുന്നു. അതായത് സപ്പോർട്ടിംഗ് ആക്ടർ എന്നാണ് ഇവരെ പറയുന്നത്. ഇത് ചിലപ്പോൾ വില്ലനും ആകാം, സപ്പോർട്ടിംഗ് ആക്ടറും ആകാം. ഇതേ റോളിലേക്ക് ഡി എം കെ വന്ന യാതൊരുവിധ അത്ഭുതവും അതിനകത്ത് ഇല്ല, യാതൊരുവിധ അത്ഭുതവും ഇല്ല. കാരണം ഈ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഈ രണ്ട് ദ്രാവിഡ കക്ഷികളും ഒരിക്കലും ഒരു മുന്നണിയുടെ ഭാഗമായിരുന്നില്ല. കുറച്ചു നാൾ മാത്രമാണ് എ ഡി എം കെ മുന്നണിയുടെ ഭാഗമായിട്ട് മന്ത്രിയായിട്ടൊക്കെ ഇരുന്നത്, അധിക നാൾ ഇരുന്നില്ല. അവർ പിൻവലിച്ചു കഴിഞ്ഞു, കാരണം അവർക്ക് അങ്ങനെ നിന്ന് തമിഴ്നാട് പൊളിറ്റിക്സ് മുന്നോട്ട് കൊണ്ടാൻ പറ്റില്ല, അവർക്ക് ദേശീയ കക്ഷികളുടെ കൂടെ പോയ. പകരം അവർ ചെയ്യുന്ന പണി എന്താണ്, ഞാൻ നിന്റെ ഒപ്പമാണ്, നീ നിന്നോ, ഞാൻ എല്ലാ സഹായം ചെയ്യാന്ന് പറയുന്നു. എന്നാൽ ആ സഹായത്തിന് വലിയ വില ഭരണകക്ഷി കൊടുക്കേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും. അതിപ്പോ ചന്ദ്രബാബു നായിഡുവിനും വലിയ വില കൊടുക്കേണ്ടി വരും, അതിനകത്തുള്ള ഏത് ചെറിയ കക്ഷിക്കും മോദി ഒരുപാട് വില കൊടുക്കേണ്ടി വരും. ഇനി ഡി എം കെ വന്നു കഴിഞ്ഞാൽ കുറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവൻ പെട്ടെന്ന് അങ്ങനെ അലമ്പെടുത്ത് വിട്ടുപോകത്തില്ല. പക്ഷെ ഇവന്റെ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയും വേണം, കൊടുക്കുകയും കാര്യങ്ങളൊക്കെ വേണം. ഇതിനകത്ത് വരുന്ന കുഴപ്പം ഈ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റുകൾ ഇനിയിപ്പോ രാജ്യത്തേക്ക് വരുന്നതിന് ഒരു ചെറിയൊരു തടസ്സം ഉണ്ടാകും. കാരണം ഈ ഒറ്റക്കക്ഷി സർക്കാരിൽ ഉള്ള രാജ്യങ്ങളിലേക്ക് മാത്രമാണ് എപ്പോഴും ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ ഒഴുകുന്നത്. പക്ഷെ നമ്മുടെ രാജ്യത്തേക്ക് ഇനി അത് എത്രത്തോളം വരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷെ കാരണം നമ്മളിപ്പോ ഇനി ഈ നെക്സ്റ്റ് ടൈം 2026 ലോകത്തെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകാനായിട്ട് നമ്മൾ ഒരുങ്ങിയിരിക്കുന്ന സമയമാണ്. ഈ ഒരു സമയത്ത് മോഡി മാറുന്നതിനോട് പൊതുവിൽ എതിർപ്പുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെതായ ഒരു സാമ്പത്തിക നയം തുടർന്ന് അത് മൂന്നാം സ്ഥാനത്തേക്ക് എത്തിക്കായിരുന്നു. ഇതിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം മാറുമായിരിക്കാം. ഏതായാലും ഇങ്ങനെ ഒരു കൂട്ടുകക്ഷിയിൽ വരുമ്പോൾ ഈ ഒരുപാട് സ്ട്രോങ് ഡിസിഷൻസ് എടുക്കുന്നതിന് ബുദ്ധിമുട്ടുകളുണ്ടാകും. അതായത് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് അവരുടെ സാമ്പത്തിക നയങ്ങളൊക്കെ അവർക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയും. ഇനി ചന്ദ്രബാബു നായിഡുവിന്റെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ, അദ്ദേഹം ഒരു നല്ല പാർട്ണർ ആയിരുന്നു ബി ജെ പിയുടെ വാജ്പേയിയുടെ കാലം മുതലേ തന്നെ, ഒരു കിങ് മേക്കർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം ഈ മോദിയാണ് അവിടെയും വന്ന് ഈ നായിഡു പോകാനുണ്ടായിരുന്ന ഒരു അകത്തുള്ള പ്രശ്നം. പക്ഷെ പുറത്ത് വന്ന പ്രശ്നം അതല്ല, ആന്ധ്രയ്ക്ക് ഒരു പ്രത്യേക പാക്കേജ് വേണമെന്ന് പറഞ്ഞിട്ടാണ് അയാൾ ഇന്ത്യയെ വിട്ടത്. പക്ഷെ അതിന്റെ അകത്തുള്ള പ്രശ്നം ഇതായിരുന്നു. ഈ നിതീഷ് കുമാറിനും നായിഡുവിന്റെ ഒക്കെ പ്രധാന പ്രശ്നം മോഡി തന്നെ ആയിരുന്നു. മോഡി 2014 വന്ന പുള്ളിയുടെ ഒരു അപ്രമാദിത്യം ഒരു രീതി. ഇനിയിപ്പം മോദിയുടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ അനാലിസിന് വിധേയമാക്കുമായിരിക്കും. ഒരു ഏകാധിപതിയെ പോലെ ആയിരുന്നു, സ്വച്ഛാധിപതിയെ പോലെ ആയിരുന്നു. ഇനി അനവധി അനവധി ഇനി അനാലിസിസുകളൊക്കെ വരാൻ കിടക്കുന്നു. ഏതായാലും നമ്മൾ അതിലേക്ക് പോകുന്നില്ല. നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട കാരണം യു പിയിൽ തോൽവിക്കുണ്ടായി. യു പി ആണ് അവരെ ചതിച്ചത്. യു പി, മഹാരാഷ്ട്ര, രാജസ്ഥാനാണ് അവരെ പാടെ കുത്തുവാള എടുപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ വേറൊരു അവസരത്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആ സാധനം. അത് ഇതിലും മറ്റൊരു കഥയാണ്. ഇനി ഉത്തർപ്രദേശിൽ ഇതാണ്, ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ രണ്ട് കാര്യങ്ങൾ ഇനി അവർ ശ്രദ്ധിക്കുമായിരിക്കും. കാരണം ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ നിർത്താം. ആ കണ്ണീര് ഉടക്കി. അല്ല അങ്ങനല്ല, അവിടെ അത് അല്ല ഇവിടെ ഒരു കാര്യം, അല്ല ഇവിടെ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ ബി ജെ പിയുടെ സംഘപരിവാറിന്റെ പ്രവർത്തകർക്ക് നിരാശരാണ്. എന്താണ് അവർ മനസ്സിലാക്കേണ്ട കാര്യം, ഈ നിരാശപ്പെടുന്നവർ ആരാന്നറിയാവോ? പുതിയ പിള്ളേർ മാത്രം, ഈ ധനുഷിന്റെ ഒക്കെ പ്രായത്തിലുള്ളവരും ഒക്കെയാണ്. ഏതാണ്ട് ഒരു 40-45 വയസ്സ് കഴിഞ്ഞ ഒരു ബി ജെ പിയുടെ സംഘപരിവാർ പ്രവർത്തനം നിരാശയില്ല. കാരണം വെച്ചാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടിട്ടുള്ള പാർട്ടി, രാഷ്ട്രീയ പാർട്ടി ബി ജെ പി ആണ്. പരാജയപ്പെട്ടാണ് അവർക്ക് വിജയം നേടുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുതിയ ഒരു ആൾക്കാർ, പുതിയൊരു തലമുറ സംബന്ധിച്ച് വരുമ്പോൾ അവർ വരുമ്പോഴൊക്കെ ബി ജെ പി വലിയതായിട്ട് ജയിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അവരെ സംബന്ധിച്ച് അയ്യോ ഒരു തോറ്റുപോയി എന്നുള്ള ഒരു സാധനമാണ്. പക്ഷെ പഴയ കോൺഗ്രസ്സുകാരെ സംബന്ധിച്ച് ഇതേ വിഷമം തന്നെയുണ്ട്. കാരണം അവരുടെ കാലത്ത് അവർ കണ്ടുപിടുത്ത 60 വർഷക്കാലം അവർ കണ്ടുപിടിക്കുന്നത് അജയമായി ജയിച്ചേരുന്ന കോൺഗ്രസിനെയാണ്. ഇന്ന് കോൺഗ്രസ് പ്രതിപക്ഷത്തേക്ക് ഇങ്ങനെ ഒരു 100 സീറ്റ് പോലും എത്താൻ പറ്റാത്ത നിരാശരായ ഒരു വിഭാഗം അവിടെയും ഉണ്ട്. അവിടെ പ്രായം കൂടിയവരാണ് പ്രശ്നമെങ്കിൽ, ഇവിടെ പ്രായം കുറഞ്ഞവർക്കാണ് നിരാശ എന്നുള്ളത് മാത്രമാണ്. പരാജയപ്പെട്ടിട്ട് എത്രയോ സ്ഥലത്ത് കർണാടക പരാജയപ്പെട്ടില്ല. ആ പരാജയപ്പെടുക, ആ ഒരു റിസൾട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോ സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് ലോക്സഭയിൽ കർണാടക തരിപ്പണമാകേണ്ടതാണ്. പക്ഷേ അതുപോലെ അല്ലല്ലോ ശ്രീരാമന്റെ അവതാരമായ മോദിജി പരാജയപ്പെടുമ്പോ. അല്ല അങ്ങനല്ല, പരാജയപ്പെടുമ്പോഴത്തേന് അതിനൊരു റീസൺ ഉണ്ടാകും. ആ റീസൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഉത്തർപ്രദേശ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇത് പ്രധാനമായിട്ടും ഈ ഇവരുടെ ഒക്കെ വലിയ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നരേന്ദ്രമോദി ഒരു അമാനുഷികനായിരുന്നു. അമാനുഷിക പരിവേഷമായിരുന്നു. അതെ അതെ, അമാനുഷിക പരിവേഷമല്ല, മോദി കൊണ്ട് സാധ്യമാകാത്തതൊന്നും ഇല്ല എന്നുള്ളൊരു ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് വളരെ ഭയങ്കരമായിട്ടുണ്ടാക്കിയ സാധനം. അല്ല ഇത് 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 2014 ആർ എസ് എസിന്റെ മോഹൻ ഭാഗവത് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. നിങ്ങൾ മോഡിയും മോഡിയും ജയിച്ചു പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്നും മോഡി വോട്ട് തരില്ല, മോഡി നിങ്ങൾ അധികാരത്തിലേറ്റില്ല, നിങ്ങൾക്ക് നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ മോഡിമാരെ ഉണ്ടാക്കൂ, എന്നിട്ട് നിങ്ങൾ പ്രവർത്തിക്കൂ എന്ന് അയാൾ 2014 പറഞ്ഞതാണ്.
2024 അവസാനം അമിത്ഷാ രാജസ്ഥാനിലും ഉത്തർപ്രദേശിലും എത്തിയപ്പോ രാജസ്ഥാനിൽ പരസ്യമായിട്ടാണ് അദ്ദേഹം, രാജസ്ഥാൻ സോറി മധ്യപ്രദേശിൽ ബിജെപിയുടെ മീറ്റിംഗിൽ അദ്ദേഹം പരസ്യമായിട്ട് ചൂടായിട്ട് ഇറങ്ങിപ്പോവുകയാണ് ചെയ്തത്. പുള്ളി പുള്ളി പറഞ്ഞു, നിങ്ങൾ എന്തായി കരുതുന്നത് അമിത്ഷാ, അമിത്ഷാ നിങ്ങൾ എന്തായി കരുതുന്നത് ഈ മോദി വന്ന് നിങ്ങളെ എല്ലാവരും ജയിപ്പിച്ചു തരണമെന്നാണ് പറയുന്നത്, നിങ്ങൾ ഒരു പണി എടുക്കാതിരിക്കുന്നു, പുള്ളിയാ വന്നിട്ട് നിങ്ങളുടെ എല്ലാം ഓരോരുത്തർക്കും ബൂത്ത് പ്രവർത്തനം നടത്തി ജയിപ്പിക്കണമെന്നാണോ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഇത് 2014 മോദി അധികാരം ഏറ്റപ്പോ തന്നെ പിന്നെ ഇവര് പറഞ്ഞിരുന്നാണ്, RSS പറഞ്ഞാണ് മോദി മോദി എന്ന് ജയിപ്പിച്ചോണ്ട് ഇനി ഇരിക്കരുത്. ഇപ്പോഴും ഇത് തന്നെ ഉള്ളു പറയാനുള്ളൂ, മോദി മോദി എല്ലാത്തിനും വളവിട്ട് കൊടുക്കുന്നതും മോദി തന്നെയാണ്. ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുക, എന്റെ ജന്മം എന്ന് പറയുന്നത് ജൈവികമല്ല ദൈവികമാണെന്ന് 1948 പറയുന്നത് മോദി തന്നെയാണ്. ഈ മോദി തന്നെയാണ് അമിത്ഷായെ വിട്ടിട്ട് മോദി മോദി എന്ന് പറയുന്നതും പറയുന്നത്. അല്ല, അത് കേട്ടോണ്ടിരിക്കുന്ന താഴെ തടത്തിലുള്ള അണികളല്ലേ അതിനേക്കാൾ വലിയ പൊട്ടന്മാര്. അതെ, അവര് പണിയെടുത്താലേ ജയിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഈ കേരളത്തിലെ സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ ഇന്നലെ 300,000 വോട്ട് പിടിച്ച്, അത് ശോഭാ സുരേന്ദ്രന്റെ കഴിവാണോ നരേന്ദ്രമോദിയുടെ കഴിവാണോ? ശോഭയുടെ കഴിവാണ്. പിന്നെ സുരേഷ് ഗോപി രാജ ചന്ദ്രശേഖരന്റെ പണിയെടുത്തവരും കഷ്ടപ്പെട്ടവരും ജയിക്കുകയും അതിനടുത്ത് എത്തുകയും ചെയ്തു. പക്ഷേ നോർത്തിലേക്ക് പോകുമ്പോൾ അതാണ് അമിത്ഷാ പറഞ്ഞത്, ഇതെല്ലാവരും നിങ്ങൾ എന്താ പുള്ളി ഒന്ന് ജയിപ്പിക്കുന്നത്, ഇവരാരും പണിക്ക് പോകാതെ പണിയെടുക്കാതെ പുള്ളിയുടെ മോദിയുടെ ഫോട്ടോ വെച്ച് അതിന് താഴെ അവരുടെ ഫോട്ടോ വെച്ചാൽ ജയിക്കത്തില്ല, ഇനിയും ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ പണിയെടുത്തവരെല്ലാം ജയിച്ചിട്ടുണ്ട്. അതിലെ എനിക്ക് ഏറ്റവും സന്തോഷം വരുന്നത് ഈ ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രന്റെയാണ്, വലിയ മുന്നേറ്റം അവരോട് ഉണ്ടാക്കാൻ പറ്റിയെന്നുള്ളതാണ്. പണിയെടുത്തവരെല്ലാം, അതെ, എന്തായാലും പണിയെടുത്തവരെല്ലാം ജയിച്ചു കഴിഞ്ഞു. നരേന്ദ്രമോദിയുടെ ഭൂരിപക്ഷം ഒന്നരയായി കുറഞ്ഞു കഴിഞ്ഞു. ഇനി 1.5 കൊല്ലമാണോ നരേന്ദ്രമോദി ഇരിക്കുന്നതെന്ന് അറിയില്ല. എന്നാൽ ഇരിക്കുന്നിടത്തോളം കാലം നരേന്ദ്രമോദിക്ക് ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും എന്നുള്ള ഒരുപാട് കോംപ്രമൈസുകൾ ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം നമുക്ക് കണ്ടറിയാം. അപ്പൊ ബിഷട്ടെ, നമുക്ക് പിന്നെ അടുത്ത ദിവസം ഇരിക്കാം. ഓക്കെ, കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.